സഹോദരങ്ങളെ, റമദാനിന്റെ ഈ മൂന്നാല് ദിവസങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ആ റമദാനിന് മുമ്പുള്ളത് പോലെയുള്ള സാധാരണഗതിയിലുള്ള ചിന്താഗതികളും പ്രവർത്തനങ്ങളും തന്നെയാണോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. റമദാൻ ഇങ്ങനെ സഞ്ചരിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഓരോ പകലും രാത്രിയും നമ്മളിലൂടെ അതിവേഗം തന്നെ സഞ്ചരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും. അവസാനം ആ റമദാൻ കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നൽകിയ വാഗ്ദാനങ്ങൾ, അല്ലാഹു നമ്മിന്റെ കരുണയിലേ അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ അതെല്ലാം കരസ്ഥമാകാൻ സാധ്യമാകുമോ എന്നുള്ള ചിന്ത ഈ റമദാനിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ സൽക്കർമ്മങ്ങളിൽ, അതേപോലെ നമ്മുടെ ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളിൽ, നമ്മളുടെ കച്ചവടത്തിൽ, നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ, ഇതിലെല്ലാം റമദാൻ ഒരു മാറ്റത്തിന്റെ സംഗതിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആ റമദാനിനെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. അതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മുടെ ബന്ധങ്ങളെ സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ധാരാളം കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു ഒരു കാര്യത്തെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് എങ്കിൽ അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത് കാണാം. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅസ്ലിഹു ദാത ബൈനകും, നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കുകയും ചെയ്യണം. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. ഇൻകുന്തും, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലും വളരെ ഗൗരവത്തോടെ നമ്മോട് പറയുന്ന, നിർദ്ദേശിക്കുന്ന സംഗതി, വഅസ്ലിഹു ദാത ബൈനകും, നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ നന്നാക്കണം എന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ അനുചരന്മാരോട് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് കാണാം. നമസ്കാരം, ദാനധർമ്മം, നോമ്പ്, ഇതിനേക്കാളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ പദവികൾ എത്തിച്ചേരാൻ സാധിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നിങ്ങൾക്കിടയിലുള്ള ബന്ധം നിങ്ങൾ നന്നാക്കണം. നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ തകർക്കുക എന്നുള്ളത്, അത് മോശപ്പെടുത്തുക എന്നുള്ളത് നാശഹേതുവായ ഒരു സംഗതിയാണ് എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സഹോദരങ്ങളെ, വൈവിധ്യമാർന്ന പല ബന്ധങ്ങളാൽ വലയം ചെയ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, കുടുംബ ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, അയൽപക്ക ബന്ധം, ഗുരു ശിഷ്യ ബന്ധം, സുഹൃത്ത് ബന്ധങ്ങൾ, ഇങ്ങനെ അതിന്റെ കണക്കെടുത്താൽ അതിങ്ങനെ നീണ്ടുപോകുന്നതായി നമുക്ക് കാണാം. അത്രമാത്രം ബന്ധങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത് പോലും അവർക്കിടയിലുള്ള സ്നേഹവും അവർക്കിടയിലുള്ള സൗഹൃദങ്ങളും അവർക്കിടയിലുള്ള അടുപ്പവുമെല്ലാമാണ് വിശ്വാസി സമൂഹത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശക്തി. ആ അടുപ്പത്തിനും ആ സ്നേഹത്തിനും ആ സൗഹാർദ്ദത്തിനും എപ്പോഴെല്ലാം വിള്ളലുകൾ വീണിട്ടുണ്ടോ അവിടെയെല്ലാം ശത്രുക്കൾ നുഴഞ്ഞു കയറുകയും അവിടെയെല്ലാം ഇസ്ലാമിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉപദേശങ്ങളിലെല്ലാം വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ കോർത്തിണക്കുന്നതിന് ആവശ്യമായ ധാരാളം നിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ച ഒരു സംഗതി, അൽമുഅ്മിനു യഖ്ലഫു വയുഖ്ലഫ് വലാ ഖൈറ ഫീമൻ ലാ യഖ്ലഫു വലാ യുഖ്ലഫ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ഇണങ്ങുന്നവനാണ്, ഇണക്കമുണ്ടാക്കുകയും ചെയ്യുന്നവനാം. ഇണക്കമുണ്ടാക്കാത്തവനിലും യാതൊരു വിധ നന്മയും ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ആളുകളുമായി ഇണങ്ങി ചേരേണ്ട ആളുകളാണ്.
അവരുമായി സഹവസിക്കേണ്ട ആളുകളാണ്, അവരുമായി ബന്ധങ്ങൾ നന്നാക്കേണ്ട ആളുകളാണ്. മാത്രമല്ല നമ്മളിലേക്ക് ആളുകൾക്ക് ഇങ്ങോട്ട് ഇണങ്ങിച്ചേരാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രകൃതവും ഒരു സ്വഭാവവും ഒരു രീതികളും ഒക്കെ ആയിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് ആളുകൾക്ക് നമ്മളിലേക്ക് അടുക്കാനാണോ സാധിക്കുന്നത്, അതല്ല ആളുകൾ നമ്മളിൽ നിന്ന് ഓടിയകലുകയാണോ ചെയ്യുന്നത്, നമ്മളാണ് പരിശോധിക്കേണ്ടത്. പല ആളുകൾക്കും പരസ്പരം പറയാറുണ്ട്, ആ ആള് ഞാനുമായി മിണ്ടുന്നില്ല, ഇന്ന ആള് ഞാനുമായി വലിയ സൗഹാർദ്ദത്തിലല്ല, അയാളുമായിട്ട് ഞാനിപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല എന്നൊക്കെ പലരും പലരെ കുറിച്ച് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അത്തരത്തിൽ നമുക്കിടയിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു പുഞ്ചിരി കൊണ്ട് തീർക്കാവുന്ന അല്ലെങ്കിൽ ഒരു സലാം പറച്ചിൽ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന പല പരിഭവങ്ങളും പല പരാതികളും പല പിണക്കങ്ങളുമാണ് നീണ്ടു നീണ്ടു അത് മനുഷ്യന്റെ മരണം വരെ കാത്തു നിൽക്കുന്ന, അവൻ മരിക്കുന്നത് വരെ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ചു നിൽക്കുന്നതിന് പോലും കാരണമായി തീരുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ അത്തരത്തിലുള്ള പിണക്കങ്ങളെ പരിഹരിക്കാൻ, അത്തരത്തിലുള്ള പിണക്കങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സൗഹാർദ്ദ രൂപത്തിൽ ഇണങ്ങിച്ചേർന്നു കൊണ്ടുപോകാൻ ഈ റമദാൻ നമ്മളെ സഹായിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ യഹില്ലു ലി മുസ്ലിമിൻ അയ്യഹുജുറ അഖാഹു ഫൗക സലാതി ലയാലിൻ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് അവന് അനുവദനീയമല്ല തന്റെ സഹോദരനുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുക, അവന് വെടിഞ്ഞു നിൽക്കുക എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ രണ്ടാളുകളും കണ്ടുമുട്ടുമ്പോ അവൻ തിരിഞ്ഞു കളയുന്നു, ഇവനെ തിരിഞ്ഞു കളയുന്നു. ആരംഭിക്കുന്നവനാണ് അവരുടെ കൂട്ടത്തിൽ ഉത്കൃഷ്ടനായവൻ, അവരുടെ കൂട്ടത്തിൽ ഉത്തമനായവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, സഹോദരങ്ങളെ, സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കുതിച്ചു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ സലാം കൊണ്ട് ആരംഭിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ അവനാദ്യം പറയട്ടെ എന്ന് കരുതി മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവനല്ല, മറിച്ച് ഞാൻ കാരണം ഈ ബന്ധം തകർന്നു പോയാൽ, എന്റെ ഒരു വാക്കുകൊണ്ടാണ് ഈ ബന്ധത്തിന് വിള്ളൽ വേണ്ടിയിട്ടുള്ളത് എങ്കിൽ ഞാൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തകർന്നുപോയ പിണക്കങ്ങളെ ഇണക്കി ചേർക്കാൻ അതിന് താല്പര്യം കാണിച്ചു മുമ്പോട്ട് വരുന്നവനാണ് ഏറ്റവും ഉത്തമനായ ആള് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല ഇത് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കലോ മറ്റൊരാളുടെ മുമ്പിൽ ചെറുതായി പോകുന്ന ഒരു അവസ്ഥയോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വലുതാകണം, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ പാപമോചനം നമുക്ക് ലഭിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹറദുൽ അഅമാലു അലല്ലാഹി ഫീ കുല്ലി സിനൈനി വഖമീസ്. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യരുടെ കർമ്മങ്ങളെ പ്രദർശിപ്പിക്കപ്പെടും, ഹാജരാക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി മുസ്ലിം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മുസ്ലിങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അല്ലാഹുവിൽ പങ്കുചേർക്കാത്ത എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന, ഇല്ലാ റജുലൻ എന്നാൽ ഒരാൾക്കൊഴികെ അവന്റെയും അവന്റെ സഹോദരന്റെ ഇടയിലും ഒരു പിണക്കമുണ്ട്, അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന, ഈ രണ്ടാളുകളും അവർ രഞ്ജിപ്പിലാകുന്നത് വരെ, അവരുടെ ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ അവർ രണ്ടാളെയും ബന്ധിപ്പിക്കുക, അവർ രണ്ടാളെയും മാറ്റി നിർത്തുക എന്ന് പ്രവാചകൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു പാപമോചനം നൽകുന്ന ആ ഒരു കാര്യത്തിന് തടസ്സമായി ആരോടെങ്കിലും ഒക്കെയുള്ള വഴക്കുകളും പിണക്കങ്ങളും ബന്ധങ്ങളും ഒക്കെ കാരണമായി തീരുന്നുണ്ട് എങ്കിൽ
ഇല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ നമ്മൾ തന്നെ മുമ്പോട്ട് വന്നിട്ടില്ല എങ്കിൽ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ നമസ്കാരത്തിനോ നമ്മുടെ നോമ്പിനോ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്കോ നമ്മുടെ ദാനധർമ്മങ്ങൾക്കോ യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പല കാര്യങ്ങളും അതുമൂലം തടയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുമ്പോൾ ഈ റമദാൻ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളെ നന്നാക്കുവാനും പിണക്കങ്ങളെ ഇണക്കുവാനും നമുക്കൊരു പ്രേരകം ആകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി നമുക്ക് കാണാം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ നിങ്ങൾ മുറുകെ പിടിക്കണേ ബിഹബ്ലില്ല അല്ലാഹുവിന്റെ പാശ്വത്തെ ജമീഅ നിങ്ങൾ എല്ലാവരും വലാ തഫറഖു നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത് നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. ഇത് നിങ്ങൾ ശത്രുക്കളായിരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു ചേർച്ചയുണ്ടാക്കി തന്നു ഇണക്കമുണ്ടാക്കി തന്നു അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താലാണ് നിങ്ങൾ സഹോദരങ്ങളായി മാറിത്തീർന്നത്. നിങ്ങൾ നരകത്തിന്റെ വക്കീലായിരുന്നു ആ നരകത്തിന്റെ വക്കിൽ നിന്നാണ് അല്ലാഹു നിങ്ങളെ മോചിപ്പിച്ചത് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടം എന്നുള്ളത് നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കടിച്ച് നടന്ന ആളുകളായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ മഹിമ മനസ്സിലാക്കാത്ത ആളുകളായിരുന്നു. സുഹൃത്ത് ബന്ധങ്ങളുടെ മഹിമ അയൽപക്ക ബന്ധങ്ങളുടെ മഹിമ അതേപോലെയുള്ള ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയും നിലയും കൽപ്പിച്ചിട്ടില്ലാതിരുന്ന എന്തിന് നിസ്സാരമായ കാരണങ്ങൾക്കും വേണ്ടി പല വിഷയങ്ങൾക്കും വേണ്ടി വർഷങ്ങളോളം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അവരെയെല്ലാം ഇസ്ലാമിലൂടെ അല്ലാഹു ഒരുമിപ്പിച്ചു. അവരെയെല്ലാം വിശുദ്ധ ഖുർആനിന്റെ മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിപ്പിച്ചു. ആ വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിലൂടെ അവരെ സഹോദരന്മാരാക്കി മാറ്റുകയും അവരുടെ മുമ്പുണ്ടായിരുന്നില്ലാത്ത രൂപത്തിൽ സഹോദര്യ ബന്ധം ശക്തിപ്പെടുത്തുകയും അവർ പരസ്പര സഹോദരങ്ങളായി ജീവിക്കുകയും ആ മറ്റ് തന്റെ സഹോദരന് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് തന്റെ സഹോദരനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അവനെ കൊല്ലുന്നതിന് വേണ്ടി അതാണ് ധീരത എന്നൊക്കെ മനസ്സിലാക്കിയിരുന്ന അവനെ വെല്ലുവിളിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി തന്റെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി എന്ത് നൽകാനും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റിയത് വിശുദ്ധ ഖുർആനിലൂടെയായിരുന്നു ഇസ്ലാമിലൂടെയായിരുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൂടെ ഒരുപാട് കൽപ്പനകൾ നമ്മളോട് നിർദ്ദേശിക്കുമ്പോൾ ആ ഖുർആനിന്റെ കൽപ്പനകൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണോ നമ്മളെന്ന് പരിശോധിക്കാൻ ഈ റമദാനിൽ നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകളാണോ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളാണോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഖുർആനിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഇൻഷാല്ലാ അതിനെ കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഏതായിരുന്നാലും ആ ഖുർആനിന്റെ ആളുകൾ എന്ന നിലയിൽ ഇസ്ലാമിന്റെ ആളുകൾ മുസ്ലിങ്ങൾ എന്ന നിലയിൽ സഹോദരങ്ങളെ നമുക്കിടയിലുള്ള സഹോദര്യ ബന്ധം മറ്റുള്ള ആളുകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള സഹോദര്യ ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങളാണ് ഫാസ്ലിഹു ബൈന അഖവൈക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സുലഹ് ഉണ്ടാക്കണം സന്ധി ഉണ്ടാക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് ആ ബന്ധങ്ങളെ നന്നാക്കി തീർക്കാൻ മറ്റുള്ള ആളുകൾ പരിശ്രമിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയും വത്തഖുല്ലാ അവിടെയും അല്ലാഹു പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾക്ക് കരുണ ലഭിച്ചേക്കാം. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ പോലും ബന്ധങ്ങൾ നന്നാക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിനെ തഖ്വയുള്ളവരായി മാറുക എന്നുള്ളതാണ് നോമ്പിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോ ആ അല്ലാഹുവിനെ തഖ്വയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളും കർമ്മങ്ങളും പ്രവൃത്തികളും സ്വഭാവങ്ങളും സമീപനങ്ങളും
വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അല്ലാഹു വിശദീകരിച്ചു തരുമ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നോമ്പുകൾ അർത്ഥവത്തായ നോമ്പായി മാറുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നമുക്കറിയാം സ്വർഗ്ഗപ്രവേശനത്തിനു പോലും ഒരു മനുഷ്യന് സാധ്യമാകുന്ന സംഗതികൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് സ്വർഗ്ഗപ്രവേശനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ പലപ്പോഴും നമ്മളെല്ലാം സ്വർഗ്ഗപ്രവേശനത്തിന് സാധ്യമാകുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും സ്വർഗ്ഗപ്രവേശനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ആ കൂട്ടത്തിൽ ഉള്ളതാണ് കുടുംബബന്ധം അതേപോലെ തന്നെയുള്ള പരസ്പര ബന്ധങ്ങളൊക്കെ ലായദുഖുലുൽ ജന്നത ഫാത്തിഉർ റഹീം കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതേപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ ആ രൂപത്തിൽ മരണപ്പെട്ടാൽ ഒരു പക്ഷേ അവർ നരകത്തിന്റെ ആളുകളായേക്കാം എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ നമ്മുടെ ഈ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമോ അവിടെയെല്ലാം ആ സ്വർഗപ്രവേശനത്തിലെ തടസ്സമായി വരുന്ന ആ തടസ്സങ്ങളെ ഈ ദുനിയാവിൽ വെച്ച് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ ഹൃദയ വിശാലത നമ്മളെ സഹായിക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നന്നാക്കേണ്ടതുണ്ട് നമുക്കറിയാം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മൂന്ന് പ്രാവശ്യം കടന്നു വന്നപ്പോഴും സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം തന്റെ പങ്കുവച്ചത് മുസ്ലിമായ ഒരു സഹോദരനെ കുറിച്ചും മുസ്ലിമായ എന്റെ ഒരു സുഹൃത്തിനെ കുറിച്ചും എന്റെ മനസ്സിൽ ഒരു വിദ്വേഷമില്ല ഒരു പകയില്ല ഒരു വെറുപ്പില്ല അവനോട് ഒരു തരത്തിലുള്ള അസൂയയും എനിക്കില്ല ഞാൻ ഉറങ്ങാൻ വേണ്ടി ചെല്ലുമ്പോ എന്റെ വിരിപ്പിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് നല്ല ചിന്തകൾ മാത്രമാണ് എന്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ തീർച്ചയായും അത് തന്നെയാണ് താങ്കളെ കുറിച്ച് മൂന്ന് പ്രാവശ്യവും താങ്കൾ സ്വർഗത്തിന്റെ അഹലുകാരിൽ പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു തരാനുള്ള കാരണമെന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ നമ്മൾ ആലോചിക്കുക ഈ റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞിട്ടും പല ആളുകളുമായി നമ്മൾ ഇന്നും വഴക്കിലും പിണക്കത്തിലും പ്രശ്നങ്ങളിലും ആണ് എങ്കിൽ നാം കിടന്നുറങ്ങാൻ വേണ്ടി നമ്മുടെ വിരിപ്പിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഉള്ളിൽ നമ്മുടെ അയൽവാസിയെ കുറിച്ച് നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് അങ്ങനെ പല ആളുകളെ കുറിച്ചും നമ്മുടെ ഹൃദയത്തിൽ മോശമായ ചിന്തകളും അനാവശ്യമായ വിചാരങ്ങളും ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളുമായിട്ടാണ് നാം ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് നമ്മുടെ റമദാനുകൾ അർത്ഥവത്തായ റമദാനുകളായി മാറുന്നത് എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ പാപമോചനം സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങളും നമസ്കാരങ്ങളും നോമ്പുകളും ഒക്കെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും പരിഹരിക്കേണ്ടത് പരിഹരിക്കുകയും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസി സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക قال رسول الله صلى الله عليه وسلم الا ادلك على ابواب الخير الصوم جنة والصدقه تطفئ الخطيئه كما يطفئ الماء النار رسول الله صلى الله عليه وسلم പറഞ്ഞു الا ادلك على ابواب الخير നന്മകളുടെ കവാടങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോമ്പ് അതൊരു പരിചയമാണ് വസ്സദഖതു ദാനധർമ്മം തുദ്ദിഫുൽ ഖതിഅ പാപങ്ങളെ അണച്ചു കളയുന്നതാണ്
തീ അണച്ചു കളയുന്നതുപോലെ ദാനധർമ്മങ്ങൾ മനുഷ്യന്റെ പാപങ്ങളെ ഇല്ലാതാക്കി കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനാണ്, നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ ഈ മാസത്തിൽ ദാനധർമ്മങ്ങളിൽ വ്യാപൃതനായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ധാരാളം ഉണ്ടായിട്ടല്ല, ഒരു വലിയ കോടീശ്വരനോ വലിയ സമ്പന്നനോ ആയിട്ടായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം, അതിനെക്കുറിച്ചുള്ള അടങ്ങാത്ത ആഗ്രഹവും ആവേശവുമായിരുന്നു. ഈ റമളാൻ തനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാനുള്ള ഒരു മാർഗമാകണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെ തനിക്ക് ഉള്ളത് മുഴുവനും എന്ത് ലഭിച്ചാലും അതെല്ലാം ദാനം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആവേശവും താല്പര്യവും കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് റമളാനിൽ സഹോദരങ്ങളെ, നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ന്യൂനതകൾ, ഇതെല്ലാം പരിഹരിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങളാണ്, മാർഗങ്ങളാണ് റമളാനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. നോമ്പൊരു പരിചയമാണ് എന്ന് പറയുമ്പോൾ, നോമ്പ് നമുക്കറിയാം പരിചയം എന്നുള്ളത് നമ്മളിലേക്ക് വരുന്ന അപകടങ്ങളെയും നമ്മളിലേക്ക് വരുന്ന പല പ്രഹരങ്ങളെയും തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണല്ലോ പരിച. അതേ രൂപത്തിൽ നോമ്പ് എന്നുള്ളത് നമ്മുടെ സ്വർഗപ്രവേശനത്തിനെതിരായി വരുന്ന സകല കാര്യങ്ങളെയും തടുത്തു നിർത്താനുള്ള ഒരു ആയുധമാണ് നോമ്പ്. നമ്മുടെ നരകപ്രവേശനത്തിന് കാരണമാകുന്ന സകല തിന്മകളും വെടിയാൻ വേണ്ടി അതിന് നമുക്ക് പ്രചോദനമാകുന്ന ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ നോമ്പ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ജുന്നത്തു എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് ഒരു പരിചയമാണ്. നോമ്പ് പരിചയാണെന്ന് പറഞ്ഞാൽ നരകത്തെ തൊട്ടുള്ള ഒരു പരിചയമാണ് നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നോമ്പ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു കർമ്മമാണ്. നമ്മുടെ മുമ്പിലുള്ള ഭക്ഷണവും നമ്മുടെ മുമ്പിലുള്ള പാനീയവും നമുക്ക് അനുവദനീയമായിരുന്ന നമ്മുടെ ഭാര്യയും ഭർത്താവിനെയും എല്ലാം ആ റമളാനിന്റെ പകലുകളിൽ കൃത്യമായ സമയങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ മാത്രം നമ്മൾ അതിനെയെല്ലാം വെടിയുമ്പോ അത് യഥാർത്ഥത്തിൽ നമുക്കുള്ള ഒരു പരിശീലനമാണ്. ഒരു പരിശീലനമായിരിക്കണം ആ നോമ്പ് കഴിഞ്ഞാലും നോമ്പിന്റെ സമയം കഴിഞ്ഞാലും അള്ളാഹു നമുക്ക് അനുവദനീയമാക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. ആ അനുവദനീയമാക്കാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പിടിച്ചു വെക്കാൻ, നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ, നമ്മളുടെ എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും നോന്യവാസങ്ങളിൽ നിന്നും അള്ളാഹു വെറുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഈ നോമ്പ് ഒരു പരിശീലനമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ കുറിച്ച് പറഞ്ഞ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരായി മാറുന്നതിന് വേണ്ടി, സൂക്ഷ്മതയുള്ളവരായി മാറുന്നതിന് വേണ്ടി എന്ന ആ ഒരു ആശയത്തിലേക്ക് നോമ്പിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കഴിയുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും എല്ലാവിധ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. പരിശുദ്ധ റമളാൻ മാസമാണ്. ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, അതിന്റെ അത്താഴം കഴിക്കലാണെങ്കിലും നോമ്പ് തുറക്കാൻ തിഥി കാണിക്കുന്ന വിഷയത്തിലാണെങ്കിലും നോമ്പ് തുറപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. രാത്രി നമസ്കാരത്തിന്റെ വിഷയമായിരുന്നാലും അവിടെയൊന്നും നശ്യപ്പെടുത്തി കളയാതെ അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാവിധ പ്രതിഫലങ്ങളും കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്സര്യം കാണിക്കുന്നവരിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് കൃത്യമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, മാതാപിതാക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, സ്നേഹിതന്മാർ എല്ലാവരും ഇപ്പോൾ ബർസഖിലാണ് റഹ്മാനെ. അവരുടെ ബർസഖ് നീ വിശാലമാക്കണേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, വീടുകളിൽ കഴിയുന്ന ആളുകൾ, ഇപ്പോഴും പള്ളികളിലേക്ക് വരാൻ സാധിക്കാത്ത ഒരുപാട് സഹോദരങ്ങൾ, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ, എല്ലാവരുടെയും രോഗം നീ പരിപൂർണമായി
ഷിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാനകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും നീ ആശ്വാസം നൽകണം റഹ്മാനെ. അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ അതിൽ നിന്ന് അത് ഈ സമൂഹത്തിൽ നിന്ന് നീ തുടച്ചു നീക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് എപ്പോൾ വിട പറയേണ്ടി വന്നാലും ഈമാനോടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗാവകാശിയായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരുടെ വിഷയത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. ഞങ്ങൾക്കും നാടിനും സമൂഹത്തിനും സമുദായത്തിനും എല്ലാം ഉപകാരിയാകുന്ന സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളി അൽ ഹജാജ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.